വെൽക്കം ടു ഇൻസ്പയർ പി എസ് സി. ഇൻസ്പയർ പി എസ് സിയുടെ പുതിയ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കൃത്യങ്ക നിയമങ്ങൾ അല്ലെങ്കിൽ എക്സ്പോണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ എക്സ്പോണൻസ് എന്ന് പറയുന്ന ടോപ്പിക് വളരെ സിമ്പിൾ ആണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു മോഡലിൽ തന്നെ പല രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് പുതിയൊരു ഫോർമുലയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ സമം എ റൈസ് ടു എം പ്ലസ് എൻ. രണ്ട് സംഖ്യകളെ തമ്മിൽ ഗുണിക്കുമ്പോൾ അതിൻ്റെ ബേസ് തുല്യമാണെങ്കിൽ അതിൻ്റെ പവേഴ്സ് തമ്മിൽ കൂട്ടി എഴുതിയാൽ മതിയാകും. സെക്കൻഡ് പറഞ്ഞു, രണ്ട് സംഖ്യകൾ ഭാഗിക്കുമ്പോൾ അതിൻ്റെ ബേസ് തുല്യമാണെങ്കിൽ അതിൻ്റെ പവേഴ്സ് തമ്മിൽ കുറച്ച് എഴുതിയാൽ മതിയാകും. ഇന്ന് നമ്മൾ പറയുന്നത് എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ. അങ്ങനെ വന്നാൽ എ റൈസ് ടു എം ഇൻറ്റു എൻ, അതിന്റെ പവേഴ്സ് തമ്മിൽ ഗുണിച്ചാണ് എഴുതുന്നത്. എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ സമം എ റൈസ് ടു എം ഇൻറ്റു എൻ. ഇപ്പൊ ഈ ഫോർമുല ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുന്നത്. നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു, മൂന്ന് എക്സ് റൈസ് ടു ടു ഹോൾ റൈസ് ടു ത്രീ, അതിന് തുല്യമായ വാല്യൂ ഏതെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം, മൂന്ന് എക്സ് റൈസ് ടു ടു ഹോൾ റൈസ് ടു ത്രീ. ഇപ്പൊ ഹോൾ റൈസ് ടു ത്രീ വന്നതുകൊണ്ട് ഈ ത്രീ മൂന്നിനും ബാധകമാണ്, എക്സ് സ്ക്വയറിനും ബാധകമാണ്. അത് നമുക്കറിയാം, മൂന്നിന്റെ ക്യൂബ് എന്ന് പറയുന്നത് 27 എന്നായിരിക്കും. മൂന്നിന്റെ സ്ക്വയർ 9 ആണ്, മൂന്നിന്റെ ക്യൂബ് 27. അപ്പൊ ആൻസർ ആദ്യം 27 ഉറപ്പാണ്. ഇനി ശ്രദ്ധിക്കുക, എക്സ് റൈസ് ടു ടു ഹോൾ റൈസ് ടു ത്രീ, എക്സ് റൈസ് ടു ടു ഹോൾ റൈസ് ടു ത്രീ, ഇതാണ് നമ്മൾ ഇവിടെ ഫോർമുല ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. എക്സ് റൈസ് ടു ടു ഹോൾ റൈസ് ടു ത്രീ എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ സമം എ റൈസ് ടു എം ഇൻറ്റു എൻ, ഇതിന്റെ പവേഴ്സ് തമ്മിൽ ഗുണിച്ചെഴുതുന്നു. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പവേഴ്സ് തമ്മിൽ ഗുണിച്ചെഴുതിയാൽ മതി. 2 × 3 = 6, എക്സ് റൈസ് ടു 6 എന്നായിരിക്കും ആൻസർ. ഇതാണ് ആൻസർ. ഓക്കെ, ഇതിന്റെ ഫോർമുല വളരെ സിമ്പിൾ ആണ്. ശ്രദ്ധിക്കുക, 3 × 2 = 2 ഹോൾ റൈസ് ടു 3 ഇങ്ങനെ വന്നാൽ ആദ്യം നമ്മൾ സംഖ്യയുടെ ക്യൂബ് കണ്ടെഴുതുന്നു 27. ഇനി ചെയ്യേണ്ടത് അതിന്റെ പവേഴ്സ് തമ്മിൽ ഗുണിച്ചെഴുതുന്നു. 2 × 3 = 6, എക്സ് റൈസ് ടു 6. അടുത്ത ദിവസത്തിലേക്ക് കടക്കാം. 5 × 3 ഹോൾ റൈസ് ടു 3 ഹോൾ റൈസ് ടു 3. ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ബേസ് സംഖ്യ എടുത്ത് എഴുതുന്നു 5. ഇനി ചെയ്യേണ്ടത് അതിന്റെ പവേഴ്സ് എല്ലാം തമ്മിൽ ഗുണിച്ചെഴുതിയാൽ മതിയാകും. ബാക്കി അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ആലോചിക്കണ്ട. ഇതിന്റെ പവേഴ്സ് തമ്മിൽ ഗുണിച്ചെഴുതുന്നു. 3 × 3 = 9, 9 × 3 = 27, 5 × 27. ഇനി ഡിവൈഡഡ് ബൈ 5 × 3 + 3 + 3. ഇപ്പൊ അത് ചെയ്യേണ്ടത്, അതിന് വേറെ സ്ട്രക്ചർ ഒന്നുമില്ല, നമ്മൾ 5 അതുപോലെ എടുത്തെഴുതുന്നു. ഇനി കൂട്ടേണ്ടത്, അതിന്റെ പവേഴ്സ് കൂട്ടാനാണ് തന്നിരിക്കുന്നത്, അത് തമ്മിൽ കൂട്ടി എഴുതിയാൽ മതിയാകും. 3 + 3 = 6 + 3 = 9, 5 × 9. ഇനി നമുക്കറിയാം എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ, ഒരേ ബേസും വ്യത്യസ്ത പവേഴ്സും ഡിവിഷനായി വന്നാൽ, ഭാഗിക്കാൻ വന്നാൽ സംഖ്യ അതുപോലെ എടുത്തെഴുതുന്നു. ഇനി ചെയ്യേണ്ടത് അതിന്റെ പവേഴ്സ് തമ്മിൽ കുറച്ച് എഴുതുന്നു. ഭാഗിക്കാനാണ് വന്നത്, അതുകൊണ്ട് അതിന്റെ പവേഴ്സ് തമ്മിൽ കുറച്ചെഴുതുന്നു. 27 − 9 = 18 എന്നായിരിക്കും ആൻസർ. 5 × 18. ഇപ്പൊ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 5 × 3 ഹോൾ റൈസ് ടു 3 ഹോൾ റൈസ് ടു 3 ഇങ്ങനെ വന്നാൽ ബേസ് അതുപോലെ എടുത്തെഴുതുന്നു. 5 നമ്മൾ അതുപോലെ എടുത്ത് എഴുതി. ഇനി ചെയ്യേണ്ടത് അതിന്റെ പവേഴ്സ് തമ്മിൽ ഗുണിച്ചെഴുതുന്നു. 3 × 3 = 9, 9 × 3 = 27, 5 × 27. താഴെ ചെയ്യാൻ വേണ്ടി അഡീഷണൽ ഒന്നുമില്ല, എല്ലാം പ്ലസ് ഇട്ട് തന്നിട്ടുണ്ട്. ബേസ് എടുത്ത് എഴുതുന്നു, കൂട്ടേണ്ട സംഖ്യകളെല്ലാം തമ്മിൽ കൂട്ടി എഴുതുന്നു. 3 + 3 = 6 + 3 = 9, 5 × 9. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരേ ബേസ് വന്ന് അത് തമ്മിൽ ഹരിക്കാൻ ചോദിച്ചാൽ ആ സംഖ്യയുടെ ബേസ് അതുപോലെ എടുത്ത് എഴുതുന്നു, അതിന്റെ പവേഴ്സ് തമ്മിൽ കുറച്ചെഴുതുന്നു. 27 − 9 = 18. അടുത്ത ദിവസത്തിലേക്ക് കിടക്കാം. 2 × 2 = 2 ഇത് ബ്രാക്കറ്റ് ഒന്നും ഇട്ട് തന്നിട്ടില്ല, ഇപ്പൊ പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാലും വളരെ സിമ്പിൾ ആണ്, ഇതേ കൺസെപ്റ്റ് തന്നെയാണ്. 2 അതുപോലെ എടുത്ത് എഴുതുന്നു, ഇനി അതിന്റെ പവേഴ്സ് തമ്മിൽ ഗുണിച്ചെഴുതുന്നു. 2 × 2 = 4 4 × 2 = 8, 2 × 8. ഇപ്പൊ നമ്മുടെ ഓപ്ഷനിൽ 2 × 8 ഇല്ല. ഇപ്പൊ നമ്മൾ 2 × 8 കണ്ടുപിടിക്കും. 2 × 2 = 4 ആണ്, 3 = 8 ആണ്,
നാല് പതിനാറാണ്, അഞ്ച് മുപ്പത്തിരണ്ടാണ്, ആറ് അറുപത്തിനാലാണ്, ഏഴ് 128 ആണ്, 2 raised to 8 128 ഇരട്ടി 256 എന്ന് ആയിരിക്കും. ഇപ്പൊ 2 raised to 8 എന്ന് പറഞ്ഞാൽ 256. ഇപ്പൊ 2 ന്റെ പവർ അത് മാക്സിമം 10, 2 raised to 10 വരെയെങ്കിലും പഠിച്ചു വെക്കുക, എങ്കിൽ അത് ക്രിയ ചെയ്യാതെ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ എഴുതാൻ കഴിയും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഈ സെയിം ഫോർമുല, ഈ സെയിം സ്ട്രക്ചർ വെച്ച് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ ചിഹ്നങ്ങളുടെ വ്യത്യസ്തതയുണ്ട്, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിഹ്നങ്ങളെ കുറിച്ചും നമുക്കൊന്ന് അത്യാവശ്യം ഒന്ന് അറിഞ്ഞിരിക്കണം, മൈനസ് പ്ലസ് ആ കാര്യങ്ങൾ. ഇപ്പൊ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 1/5 2 - 2 - 1. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ബേസ് അതുപോലെ എടുത്ത് എഴുതുന്നു 1/5. ഇനി ചെയ്യേണ്ടത് അതിന്റെ പവേഴ്സ് തമ്മിൽ ഗുണിച്ചെഴുതുന്നു. മൈനസ് ഇൻറ്റു പ്ലസ്, അതായത് 2 × 2 = 4, മൈനസ് ഗുണം പ്ലസ്, മൈനസ് പ്ലസ്, മൈനസ് ഗുണം പ്ലസ്, വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നാൽ ഗുണിക്കുമ്പോൾ മൈനസ് ആണ്. ഇപ്പൊ -4 എന്ന് കിട്ടും. ഇനി -4 × -1 എന്ന് പറഞ്ഞാൽ +4, മൈനസ് ഗുണം മൈനസ് പ്ലസ്, 1/5 4 എന്നായിരിക്കും ആൻസർ. 1/5 4 എന്നായിരിക്കും ആൻസർ. നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, 1 × 4 എഴുതി ഗുണിച്ചാലും 1 തന്നെ കിട്ടും. 5 × 4 എഴുതി ഗുണിച്ചാൽ 5/4, 5/4 എന്ന് പറഞ്ഞാൽ 625 എന്നായിരിക്കും ആൻസർ. 1/625 എന്നാണ് ആൻസർ. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഗുണിക്കുന്നത് നമ്മൾ എന്താണ് അതിന്റെ പവേഴ്സ് എല്ലാം ഗുണിച്ചെഴുതുന്നു. മൈനസ് പ്ലസ് ആദ്യം വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിക്കുന്നു, ഗുണിച്ചിട്ട് മൈനസ് ആയിരിക്കും. 2 × 2 = 4, -4. ഇനി മൈനസ് ഒരേ ചിഹ്നങ്ങൾ ഗുണിക്കുമ്പോൾ പ്ലസ് ആയി മാറുന്നു, 4 × 1 = 4. അപ്പൊ ആൻസർ 1/5 4 എന്നായിരിക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നു. -1/2 2 - -2 - -1. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബേസ് അതുപോലെ എടുത്ത് എഴുതുന്നു, -1/2 എന്നാണ് ബേസ്. ഇനി ഗുണിച്ചെഴുതുന്നു, 2 × -2 = 4, -4 വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ മൈനസ്, -4, -4 × -1 + 4, +4 എന്നായിരിക്കും. ഇനി ശ്രദ്ധിക്കുക, -1 നമ്മൾ 4 എഴുതി ഗുണിക്കുന്നു, -1 2 എഴുതി ഗുണിക്കുമ്പോൾ +1, 4 ആകുമ്പോഴും +1 തന്നെയാണ്, ഇരട്ട സംഖ്യകളാണ് റേസ് ടു 8 വന്നു കഴിഞ്ഞാൽ +1 ആയിരിക്കും ആൻസർ. ഇനി 2/4, 2/2 എന്ന് പറയുന്ന 4 ആണ്, 2/3 = 8 ആണ്, 2/4 എന്ന് പറഞ്ഞാൽ 16 എന്ന് ആയിരിക്കും. അപ്പൊ 1/16 ആണ് ആൻസർ. അപ്പൊ മൈനസ് എന്നുള്ളത് റേസ് ടു 4 ആയതുകൊണ്ട് ഇരട്ട സംഖ്യയിൽ പവർ ആയി വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആയിട്ട് മാറും. ദെൻ തേർഡ് ഉണ്ട്, ഇതും മൈനസിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ കൺസെപ്റ്റ് നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ്. -2 ബേസ് അതുപോലെ എടുത്ത് എഴുതി പവേഴ്സ് തമ്മിൽ ഗുണിക്കുന്നു, -(-) + 2 × 2 = 4, -2/4 എന്ന്. ഇനിയും നമ്മൾ നേരത്തെ പറഞ്ഞു 2/4 എന്ന് പറഞ്ഞാൽ 16 എന്നായിരിക്കും, ചിഹ്നവും പോസിറ്റീവ് ആയിരിക്കും, കാരണം പവർ ഇരട്ട സംഖ്യകൾ വന്നാൽ ഒരിക്കലും മൈനസ് വരില്ല. ദെൻ ലാസ്റ്റ് ഉണ്ട്, 0 = 234. അപ്പൊ ആദ്യം നോക്കേണ്ടത് 0, 0 വന്നാൽ നമുക്കറിയാം ഏത് സംഖ്യയുടെയും പവർ 0 എങ്കിൽ അതിന്റെ ഉത്തരം 1 ആയിരിക്കും. ഇപ്പൊ 0 = 1, അതിനെ 234 1024 എത്ര പ്രാവശ്യം എഴുതി ഗുണിച്ചാലും, 1 എത്ര പ്രാവശ്യം എഴുതി ഗുണിച്ചാലും അതിന്റെ ഉത്തരം 1 ആയിരിക്കും. ഇപ്പൊ 1/234 എന്ന് പറഞ്ഞാൽ ആൻസർ 1 ആയിരിക്കും. അപ്പം വലിയ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനിടയിൽ ഇത്തരം ചെറിയ ക്വസ്റ്റ്യൻസും ഒഴിവാക്കാതിരിക്കുക, എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കേണ്ടത് 0 = 1. ആ 1 കഴിഞ്ഞ് നമുക്കിവിടെ എത്ര സംഖ്യകൾ വന്നാലും അവിടെ ആൻസർ എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, നമുക്കൊരു ചെറിയ കൺസെപ്റ്റ് ഇവിടെ നോക്കാം. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ, -1 പവർ ഒരു ഇരട്ട സംഖ്യ വരികയാണെങ്കിൽ അതിൻ്റെ ആൻസർ +1 ആയിരിക്കും. -1 ഇരട്ട സംഖ്യയാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ +1 ആയിരിക്കും. -1 ഒറ്റ സംഖ്യയാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ -1 ആയിരിക്കും. ഈ രണ്ട് ചെറിയ കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കി PSC സ്ഥിരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ, -1 അതിന്റെ പവർ ഇരട്ട സംഖ്യയാണ് വരുന്നതെങ്കിൽ, 2, 4, 6, 8 എന്ന ഇരട്ട സംഖ്യയാണ് വരുന്നതെങ്കിൽ അതിന്റെ ആൻസർ 1 ആയിരിക്കും. -1 ഒറ്റ സംഖ്യയാണ് വരുന്നതെങ്കിൽ അതിന്റെ ആൻസർ -1 ആയിരിക്കും. ഈ ബേസ് തന്നെ അതുപോലെ വരും. ഇനി ക്വസ്റ്റ്യൻസ്, ഈ കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഇനി ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ -1 / 100 -1 / 101. അപ്പൊ നമുക്കറിയാം -1 പവർ ഇരട്ട സംഖ്യ വന്നാൽ
ഇരട്ട സംഖ്യ വന്നാൽ അതിന്റെ ആൻസർ 1 തന്നെ ആയിരിക്കും അപ്പോൾ ഇവിടത്തെ ആൻസർ 1 ഇനി ശ്രദ്ധിക്കുക മൈനസ് 1 ന്റെ പവർ 101 101 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണെങ്കിൽ അതിന്റെ ആൻസർ മൈനസ് 1 തന്നെ ആയിരിക്കും ഇനി എന്ത് ചെയ്യണം ഈ കുറച്ച് എഴുന്ന 1 ൽ നിന്ന് കുറച്ചാൽ ആൻസർ 0 പറഞ്ഞിരിക്കേണ്ടത് ഇത് മാത്രം അറിഞ്ഞിരിക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ മൈനസ് 1 റൈസ് ടു 25 ഇനി സിമ്പിൾ ആയിട്ട് ചെയ്തു പോവാം മൈനസ് 1 റൈസ് ടു 25 25 ഒറ്റ സംഖ്യ ആൻസർ മൈനസ് 1 മൈനസ് 1 റൈസ് ടു 50 50 ഇരട്ട സംഖ്യ അതുകൊണ്ട് പ്ലസ് 1 മൈനസ് 1 റൈസ് ടു 75 75 ഒറ്റ സംഖ്യയാണ് അതുകൊണ്ട് മൈനസ് 1 തന്നെ ആയിരിക്കും ഇനി ശ്രദ്ധിക്കുക മൈനസ് 1 പ്ലസ് 1 0 ആൻസർ മൈനസ് 1 എന്ന് ആയിരിക്കും ദെൻ തേർഡ് ക്വസ്റ്റ്യൻ 1 ന് തുല്യമല്ലാത്ത സംഖ്യ അത് ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് 1 ന് പ്ലസ് 1 ആണ് 1 ന് തുല്യമല്ലാത്തത് എന്നാണ് തുല്യമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ ആൻസർ നോക്കാം മൈനസ് 1 ഹോൾ റൈസ് ടു 0 ഏത് സംഖ്യ പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും ഏത് സംഖ്യയും അതിന്റെ പവർ 0 ആണെങ്കിൽ അതിന്റെ ആൻസർ 1 ആയിരിക്കും 1 ആയിരിക്കും അപ്പോൾ ഇത് വരാൻ സാധ്യത ഉണ്ട് ഇത് ഓക്കേയാണ് തുല്യമല്ലാത്തതല്ല തുല്യമാണ് 1 ന് തുല്യമായ വാല്യൂ ആണ് രണ്ടാമത് മൈനസ് 1 റൈസ് ടു 1 അപ്പോൾ മൈനസ് 1 റൈസ് ടു ഒറ്റ സംഖ്യ വന്നാൽ മൈനസ് 1 തന്നെ ആയിരിക്കും അപ്പോൾ ഇതിന്റെ ആൻസർ മൈനസ് 1 എന്നാണ് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഉത്തരം കിട്ടി മൈനസ് 1 ഇതാണ് ആൻസർ ഇനി ബാക്കിയുള്ളത് നോക്കാം മൈനസ് 1 ഹോൾ റൈസ് ടു 2 മൈനസ് 1 ന്റെ പവർ ഇരട്ട സംഖ്യ വന്നു ഇരട്ട സംഖ്യ വന്നാൽ അതിന്റെ അർത്ഥം പ്ലസ് 1 എന്നാണ് ലാസ്റ്റ് ആൻസർ മൈനസ് 1 റൈസ് ടു 4 മൈനസ് 1 അതിന്റെ പവർ ഇരട്ട സംഖ്യ വന്നാൽ അവിടുത്തെ ആൻസർ പ്ലസ് 1 ആയിരിക്കും അപ്പൊ മൂന്ന് ആൻസർ നമുക്ക് പ്ലസ് 1 എന്ന് കിട്ടി ഒരു ആൻസർ മാത്രമാണ് മൈനസ് 1 എന്ന് കിട്ടിയത് അപ്പൊ അതാണ് ഇവിടെ തുല്യമല്ലാത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ മൈനസ് 1 റൈസ് ടു 999 മൈനസ് 1 റൈസ് ടു എത്ര വലിയ ഒറ്റ സംഖ്യ വന്നാലും അവിടുത്തെ ആൻസർ ഉറപ്പായിട്ടും മൈനസ് 1 തന്നെ ആയിരിക്കും അപ്പൊ ഇത് ക്വസ്റ്റ്യൻ വളരെ നീട്ടി വലിച്ചൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതിലൊന്നുമില്ല ഇത്രയേ ഉള്ളൂ മൈനസ് 1 പവർ ഇരട്ട സംഖ്യയാണെങ്കിൽ ആൻസർ 1 മൈനസ് 1 പവർ ഒറ്റ സംഖ്യയാണെങ്കിൽ ആൻസർ മൈനസ് 1 തന്നെ ആയിരിക്കും അപ്പൊ കൃത്യങ്ങളുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ